ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വിന്റർ സമയത്ത് അല്ലെങ്കിൽ നല്ല മഞ്ഞുള്ള ക്ലൈമറ്റിൽ, തണുത്ത ക്ലൈമറ്റിൽ ഞാൻ എങ്ങനെയാണ് എന്റെ ഹെയർ കെയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹെയർ ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറമേ ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൊതുവെ ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റിൽ നമ്മുടെ ഹെയർ ഫോൾ കൂടാനും അതുപോലെ തന്നെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി ഫ്രിസി ആവാനും ഡാൻഡ്രഫ് വരാനും ഏറ്റവും ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ലൊരു കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഹെയറിന് വരാനും ഹെയർ ഡാമേജസ് കൂടാനും വളരെ ചാൻസ് കൂടുതലാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഓയിലിംഗ്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഭക്ഷണം, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹെയർ വാഷ്, ഇതെല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും. ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കുക. അതിപ്പം ഓയിലി സ്കാൽപ്പ് ആയിക്കോട്ടെ, ഓയിലി ഹെയർ ആണെങ്കിൽ പോലും നന്നായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ താരനും ഫ്രിസിനെസ്സും ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, പയർവർഗ്ഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഇപ്പം പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നട്സ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ 15 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും ഞാൻ അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ഇൻടേക്ക് ചെയ്തത് എന്നുള്ളത്, നമ്മൾ മാൻഡേറ്ററി ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി കഴിക്കേണ്ടത് എന്നുള്ളതും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതല്ലാണ്ട് നമ്മുടെ ഹെയറിന് വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ. നമുക്ക് ബോഡിയിൽ വേണ്ടത്ര വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിന്നിനായിക്കോട്ടെ നമ്മുടെ ഹെയറിനായിക്കോട്ടെ ഒത്തിരി ഡാമേജസ് വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പറ്റുന്ന അത്രയും വെള്ളം നമ്മൾ കുടിക്കുക. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ മുടങ്ങാണ്ട് എണ്ണ തേക്കുക. അത് നിങ്ങൾ ഏത് എണ്ണ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കാച്ചി എണ്ണ ആയിക്കോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണയാണെങ്കിലും ഏതാണെങ്കിലും, ഇനി പച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. ഒരിക്കലും പച്ച വെളിച്ചെണ്ണ നമ്മുടെ തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പെയിനും കാര്യങ്ങളൊക്കെ വരട്ട് ഭയങ്കര ചാൻസസ് കൂടുതലാണ്. അത് അറിയുന്ന വളരെ ചുരുക്കം ആൾക്കാരാണ്. ഇനി അടുത്ത നമ്മൾ ഈ വിന്റർ സീസണിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിട്ട് നമ്മുടെ ഹെയർ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയിസ്റ്റ് ആക്കി വെക്കാൻ ശ്രമിക്കും. അതിപ്പം നിങ്ങൾ ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഹെയർ സീറം ആയിക്കോട്ടെ, എന്താ വെച്ചിട്ടാണെങ്കിലും ഹെയറും സ്കാൽപ്പും നന്നായിട്ട് ഒന്ന് ഹൈഡ്രേറ്റഡ് ആക്കി അല്ലെങ്കിൽ നല്ലത് മോയിസ്റ്റ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ലതായിട്ട് ഇരിക്കാനും താരനും കാര്യങ്ങളും ഒന്നും വരാണ്ട് നന്നായിട്ട് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യും. ഈ വലിയ ഹെയർ ഡാമേജസ് കാര്യങ്ങളൊന്നും വരാണ്ട് ഹെയർ പ്രൊട്ടക്ട് ചെയ്യും. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മൾ മോയിസ്ചറൈസറുടെ ഒരു ലെയർ നമ്മൾ കൊടുക്കണം, ഒരു കോട്ടിംഗ് നമ്മൾ കൊടുക്കണം. സെയിം തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിലും. ഇനി അടുത്തത് വന്നിട്ട് റെഗുലർ ആയിട്ടുള്ള ഹെയർ വാഷ്. ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ നല്ലതല്ല. നമ്മൾ ഇപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിനുള്ള എല്ലാ മോയിസ്ചറൈസേഷനും പോയി ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ എത്രത്തോളം ഡ്രൈ ആവുന്നു അത്രത്തോളം ഡാമേജസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ഹെയർ വാഷ് മാക്സിമം അവോയ്ഡ് ചെയ്യും. പിന്നെ അടുത്തത് വന്നിട്ട് ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം തലവേദന, നീരിറപ്പ്, അങ്ങനെയൊക്കെ ചുമ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ പലരും ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട്. അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അതിപ്പം വിന്റർ സമയത്തൊന്നല്ല, അല്ലെങ്കിലും നമ്മളുടെ ഹെയറിന് ഒട്ടും തന്നെ നല്ലതല്ല നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ തല കുളിക്കുന്നത്. അപ്പോൾ മാക്സിമം അതും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ വെള്ളത്തിൽ കുളിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതൊന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിക്ക് അത് ചേർന്ന് പൊക്കോളും. അപ്പോൾ തീരെയും പറ്റില്ല എന്നുള്ള ആൾക്കാർ, ഇപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അതന്നെ ഫോളോ ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ ഹെയറിന് തൊട്ടും നല്ലതല്ല. അതുകൊണ്ടാണ് പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. അതും നല്ല രീതിക്ക് തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. നമ്മൾ വെറുതെ ചെറുതായിട്ടൊന്നും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നല്ല രീതിക്ക് തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. സ്കാൽപ്പിൽ ടച്ച് ചെയ്യരുത്. സ്കാൽപ്പിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് കണ്ടീഷണർ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ഹെയറിന് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ സ്ട്രെയിറ്റിംഗ് ആയിക്കോട്ടെ, ഡ്രയർ നമ്മൾ യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഹീറ്റിംഗ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഒക്കേഷൻ ഉണ്ട്, യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ റെഗുലർ ബേസിസിൽ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീനിൽ നമ്മളത് ഫോളോ ചെയ്യരുത്. നമ്മുടെ ഹെയറിന് ഒത്തിരി പ്രോബ്ലംസ് വരുന്നതായിരിക്കും. വിന്റർ സീസണിൽ നമ്മുടെ ഹെയർ എക്സ്ട്രീം ഡ്രൈ ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ ഹീറ്റിംഗ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഹെയർ ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്തത് വന്നിട്ട് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഒരു മാസ്ക് അപ്ലൈ ചെയ്യുക. അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആവുന്ന ഏത് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യും, ബനാന വെച്ച് ചെയ്യാം, അലോവേറ വെച്ച് ചെയ്യാം, അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഹെയർ ഡ്രൈ ആക്കാതെ നല്ല മോയിസ്റ്റ് ആക്കി വെക്കുന്ന തൈര് വെച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക്.
ആണെങ്കിലും ഇതൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും നല്ലൊരു ഡീപ്പ് കണ്ടീഷണിങ് മാസ്ക് കൂടി ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് ഞാൻ തണുപ്പ് സമയമാകുമ്പോഴത്തേക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങളും ഹെയർ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വേറെ ഒന്നുമില്ല, ഹെയർ നന്നായിട്ടൊരു ഓയിലിങ് കാര്യങ്ങളും മസ്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത്ര ഭക്ഷണങ്ങളും കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റിൽ ഫോളോ ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ട് ഈ ഹീറ്റിങ്ങും കാര്യങ്ങളോ അതൊക്കെ ഒന്ന് നമ്മൾ അവോയ്ഡ് ചെയ്ത് നമുക്ക് പറ്റുന്ന പോലെ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കേണ്ട ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡായിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് മുടി വളർത്താൻ കഴിച്ച ഭക്ഷണങ്ങൾ എന്നൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും വരാനിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാൻ ഇനിയും കഴിച്ചിട്ടുള്ള ഫുഡും, അതായത് നമുക്ക് ഇപ്പം കറിവേപ്പില കുറിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ പല പല ഫുഡ് ഐറ്റംസ് കറിവേപ്പില കുറുക്കി കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒക്കെ വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരും മറക്കണ്ട, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതുപോലെ ഓരോ കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ഹെയർ കെയർ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്, ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം ഇട്ടിരിക്കുന്നത്. എൻ്റെ ഫേസ് ഇങ്ങനെ ആയിരുന്നില്ല, നല്ല രീതിക്ക് പിമ്പിൾസും ആക്നീസും ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു 6 മന്ത്സിൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല രീതിയിലാണ് പിമ്പിൾസും കാര്യങ്ങളും വന്നിട്ട്. പെട്ടെന്നായിരുന്നു ഞാൻ നല്ലപോലെ ക്ലിയർ ആക്കി വെച്ചിരുന്ന സ്കിന്നിൽ പെട്ടെന്നാണ് പിമ്പിൾസും കാര്യങ്ങളൊക്കെ. അതായത് ലോക്ക്ഡൗണൊക്കെ നമ്മൾ വീട്ടിൽ നല്ല ഫുഡ് കഴിച്ചിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫേസ് വല്ലാണ്ട്, ഇവിടെയൊക്കെ നല്ല പിമ്പിൾസ്, ഇവിടെയൊക്കെ നല്ല പിമ്പിൾസ് ആയിരുന്നു. എൻ്റെ പിക്സും ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ക്ലിയർ ചെയ്തത് എന്നുള്ളത് വേണമെങ്കിൽ ജേർണി ആയിട്ട് ഓക്കെ ഞാൻ അത് ഷെയർ ചെയ്യാം. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക. ആക്നെ ഞാൻ എങ്ങനെയാണ് മാറ്റിയത്, പിമ്പിൾസ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ബംസ് ആയിക്കോട്ടെ പിമ്പിൾസ് ആയിക്കോട്ടെ ഒക്കെ എൻ്റെ ഫേസിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കൂടി ഒന്ന് പറയാം. അതുപോലെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് പെട്ടെന്നുള്ള ഹെയർ ഗ്രോത്തിന് വേണ്ടി ഞാൻ ചെയ്തത് എന്ന് അറിയണം എന്നുണ്ടെങ്കിലും പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ പറയുക, എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഗൈസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് എൻ്റെ വീഡിയോ ഇപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമില്ല. നിങ്ങൾ എന്തായാലും കണ്ടു, അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സഹായം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അത് നമുക്ക് ഭയങ്കര വലിയ സന്തോഷമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അത് വരയ്ക്കും, ബൈ ബൈ.